അസ്സലാമലൈക്കും മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കീമ നാനാണ് സാധനങ്ങൾ ഒരു കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തത് ഈ രണ്ട് സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് രണ്ട് സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ മൂന്ന് ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ കാശ്മീരി പൗഡറും ഒരു സ്പൂൺ ജാറ്റ് മസാല ഓപ്ഷനാണ് ഒരു അഞ്ച് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത് ഒരു കപ്പ് തൈര് അര കിലോ ചിക്കൻ അരച്ചെടുത്തത് രണ്ടര കപ്പ് ഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നതിന് ശേഷം ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച ഈസ്റ്റ് അതിലേക്ക് ഒഴിക്കണം എന്നിട്ട് അര സ്പൂൺ രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ അരയോ രണ്ട് സ്പൂണോ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായി മാവിനെ കുഴക്കുക എന്നതിന് ശേഷം രണ്ട് മണിക്കൂർ റെസ്റ്റ് വെക്കുക നന്നായി കുഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ ബോളാക്കുക ബോളുകളാക്കുക ആവശ്യത്തിന് നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം ഇവിടെ ഞാൻ അര കിലോ ചിക്കൻ അരച്ചതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള അര സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം പിന്നീട് അതിലേക്ക് ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ഇട്ടിട്ടുള്ളത് അതിനുശേഷം കാശ്മീർ ചില്ലി പൗഡറും മിക്സ് ചെയ്യുക കറി മസാലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലിടുക ഒരു സ്പൂണ് ജിഞ്ചർ പേസ്റ്റും ഒരു സ്പൂൺ ഗാർലിക് പേസ്റ്റും അതിലോട് ചേർക്കുക എന്നതിനുശേഷം ഒരു കപ്പ് മല്ലിയില അരിഞ്ഞത് അതിൽ ചേർക്കുക തയ്യാറാക്കി വെച്ച ഉള്ളി ചോപ്പ് ചെയ്ത് അതിനോടൊപ്പം ചേർക്കുക ഗ്രീൻ ചില്ലി അതേപോലെ നന്നായി അരിഞ്ഞത് അതും അതിൽ ചേർത്ത് അരക്കപ്പ് തൈര് മിക്സ് ചെയ്യുക എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക നന്നായി പരത്തുക അധികം കനം കുറക്കാതെ വേണം ഇതുപോലെ ചെയ്യാൻ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല വെക്കുക എന്നതിന് ശേഷം നാല് ഭാഗത്തു നിന്നും എടുത്ത് അതിനൊരു ഫോൾഡ് ചെയ്യുക ഇനി അതിനെ ചുരുട്ടിയതിന് ശേഷം മാവിനെ തിരിച്ചു വെക്കുക ഇനി ഇതിനെ കനം കുറക്കാതെ ഒന്ന് പരത്തുക എത്തിയതിനു ശേഷം ഇതേപോലെ കൈയിൻ്റെ വിരൽ കൊണ്ട് പതുക്കെ പ്രസ് ചെയ്യുക എത്തിയതിനു ശേഷം ഇതേപോലെ ഒരു സ്റ്റിക്ക് കൊണ്ട് അമർത്തുക ചെറിയ ചെറിയ ഓണാവാനും പാടില്ല എന്നാൽ ഇതേപോലെ ചെയ്യുക വെച്ചിട്ടുണ്ട് പാനിൻ്റെ അടിയിൽ ഞാൻ അല്പം ബട്ടർ പുരട്ടിയിട്ടുണ്ട് എന്നതിന് ശേഷം ചെറു ചൂടിൽ നമ്മളുടെ ചിക്കൻ ഞാൻ അതിൻ്റെ മുകളിലിടുക എന്നിട്ട് ചെറു ചൂടിൽ വേവിക്കുക ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഞാൻ നന്നായി ചൂടായി വരുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ബട്ടർ എല്ലാ ഭാഗത്തും പുരട്ടുക ഇടയ്ക്കൊന്ന് ഇതിൻ്റെ അടിഭാഗം ശ്രദ്ധിക്കണം നല്ലൊരു കളറായി കഴിഞ്ഞാൽ ഇതിനെടുത്ത് ഓവനിലേക്ക് വെക്കണം ഇതിനെ എടുത്ത് ഓവനിലേക്ക് വെക്കുക ഓവൻ്റെ ഹീറ്റ് 200 സെൽഷ്യസ് ഡിഗ്രി വേണം 15 മിനിറ്റ് ശേഷം നമുക്ക് എടുക്കാം ചിക്കൻ ഞാൻ റെഡിയായിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക മുകളിൽ അല്പം ബട്ടർ പുരട്ടുക ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഞാൻ റെഡിയായിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട് വളരെയധികം രുചിയുള്ള ഒരു നാനാണിത് ഇപ്പോൾ നമ്മളുടെ രുചികരമായ ചിക്കൻ ഞാൻ റെഡിയായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക